തൃശൂർ നഗരത്തിലെ ഗതാഗത കുരുക്ക് രൂക്ഷമായി തുടരുന്നു എം ജി റോഡിൽ ഗതാഗത കുരുക്കിൽ കുടുങ്ങിയ ടി എൻ പ്രതാപൻ എം പി തുടർ യാത്ര നടത്തിയത് സ്കൂട്ടറിൽ നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുവാൻ കോർപ്പറേഷൻ അടിയന്തര നടപടിയെടുക്കണമെന്ന് എം പി തൃശൂർ കെ എസ് ആർ ടി സി റോഡ് എം ജി റോഡ് പൂത്തോൾ റോഡ് എം ആർ റോഡ് ശക്തൻ നഗർ സെന്റ് തോമസ് കോളേജ് റോഡ് പാട്ടുരയ്ക്കൽ പുഴക്കൽ റോഡ് എന്നീ മേഖലകളിലാണ് വാഹനക്കുരുക്ക് തുടർക്കഥയാകുന്നത് നഗരത്തിലെ റോഡുകളിൽ കുഴികൾ രൂപപ്പെട്ടതാണ് വ്യാപകമായ ഗതാഗത കുരുക്കിന് അടിസ്ഥാന കാരണം തൃശൂർ എം ജി റോഡിൽ ഗതാഗത കുരുക്കിൽപ്പെട്ട ടി എൻ പ്രതാപൻ എം പി തുടർ യാത്ര നടത്തിയത് സ്കൂട്ടറിലാണ് അയ്യന്തോളിലെ എം പി ഓഫീസിൽ നിന്ന് തൃശ്ശൂർ കുറുപ്പം റോഡിലെ എസ് സി എസ് ടി അസോസിയേഷൻ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് എം പി സ്കൂട്ടറിലെത്തിയത് ഇരുപത് മിനിറ്റോളമാണ് എംപിയുടെ കാർ ഇവിടെ കുരുക്കിൽപ്പെട്ടത് നമ്മുടെ തൃശൂർ നഗരം സത്യത പറഞ്ഞാൽ ഗതാഗത കുരുക്കിൽ വീർപ്പ് മുട്ടുകയാണ് കണ്ടില്ലെന്ന് നമുക്ക് ഇനി എല്ലാവരും കുരുക്കിൽ കെട്ടുകെടുക്കുന്നത് കണ്ടു ഞാൻ അവസാനം ഒരു വീലറിൽ

എം ജി റോഡ് വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വൈകുന്നതാണ് യാത്രാ ദുരിതത്തിന്റെ മറ്റൊരു കാരണം എം ജി റോഡിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ പോലീസ് താൽക്കാലികമായി ട്രാഫിക് ഡിവൈഡർ പരിഷ്കാരം കൊണ്ടുവന്നെങ്കിലും ഗതാഗതക്കുരുക്ക് ഇനിയും പൂർണ്ണമായി പരിഹരിക്കാനായിട്ടില്ല തൃശൂർ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ സമഗ്രമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണമെന്ന് ടി എൻ പ്രതാപൻ എം പി ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച് മന്ത്രി വി എസ് സുനിൽകുമാറിനും കോർപ്പറേഷനും ജില്ലാ കളക്ടർക്കും കത്ത് നൽകുമെന്ന് എം പി വിശദമാക്കി അർബൻ ഡെവലപ്മെൻ്റ് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡ് വികസനത്തിനായി പ്രത്യേക മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് തന്റെ സഹായവും എം പി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അടിയന്തരമായി തൃശ്ശൂർ കോർപ്പറേഷൻ മുൻകൈയ്യെടുക്കണം എം പി എന്ന നിലയിൽ ഞാൻ അതിന്റെ കൂടെ നിൽക്കും ഞാൻ ബഹുമാനപ്പെട്ട ഒരു എം എൽ എ വി എസ് സുനിൽകുമാർ കൃഷിമന്ത്രിയോടും അഭ്യർത്ഥിക്കുന്നുണ്ട് തൃശൂർ കരിജ കലക്ടറോട് സംസാരിക്കുന്നുണ്ട് തൃശ്ശൂരിലെ ഗതാഗതകുരുക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി എന്ത് രീതിയിൽ നമുക്ക് ശാസ്ത്രീയമായ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാം സെൻട്രൽ ഗവൺമെൻറ് സപ്പോർട്ട് വേണോ ഞാനിടപെടും അർബൻ ഡെവലപ്മെൻറ്റ് സ്കീമുകൾ കേന്ദ്രത്തിലുണ്ട് മുനിസിപ്പാലിറ്റിയും സ്റ്റേറ്റ് ഗവൺമെൻറ്റും പ്രപ്പോസൽ ഉണ്ടാക്കിയാൽ ഡൽഹിയിൽ പോയി കേന്ദ്ര ഗവൺമെന്റ് കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള പിന്നെ ഇടപെടലിന് ഞാനാണ് ഉത്തരവാദി ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കും അതേസമയം തൃശ്ശൂർ നഗരത്തിലെ റോഡുകളുടെ അറ്റകുറ്റപ്പണി ബുധനാഴ്ച ആരംഭിക്കുമെന്ന് കോർപ്പറേഷൻ അറിയിച്ചിരുന്നുവെങ്കിലും അറ്റകുറ്റപ്പണികൾ ഇനിയും ആരംഭിക്കാനായിട്ടില്ല റോഡുകളിലെ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ കുഴികളിലകപ്പെട്ട് നിരവധി വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത് ടി സി വി ന്യൂസ് തൃശ്ശൂർ